പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ എം വി ദേവൻ അന്തരിച്ചു. സംസ്കാരം നാളെ വൈകിട്ട് ആലുവയിൽ. വിശദമായ വാർത്തകളിലേക്ക്. പ്രമുഖ ചിത്രകാരൻ എം വി ദേവൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സാഹിത്യകാരൻ, ശില്പി, കലാനിരൂപകൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ആലുവയിലെ വസതിയിലായിരുന്നു അന്ത്യം. ദീർഘനാളായി അസുഖബാധിതനായിരുന്നു. കേരളത്തിൽ ചിത്രശില്പകലയെ പരിപോഷിപ്പിക്കുന്നതിനായുള്ള ആദ്യകാല സംരംഭങ്ങളുടെ തുടക്കക്കാരനായിരുന്ന ദേവൻ ബൃഹത്തായ ശിഷ്യസമ്പത്തിനും ഉടമയായിരുന്നു. കൊച്ചി കലാപീഠം, മാഹി കലാഗ്രാമം എന്നിവയുടെ സ്ഥാപകനാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ രവിവർമ്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ദേവസ്പന്ദനം എന്ന കൃതിക്ക് വയനാട് അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന ലളിതകല അക്കാദമി അധ്യക്ഷനായിരുന്നു. ശ്രീദേവിയാണ് ഭാര്യ. ജമീല, ശാലിനി എന്നിവർ മക്കൾ. ചിത്രകലയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല എം വി ദേവന്റെ കലാവൈഭവം. കേരളത്തിന്റെ കലാ സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു എം വി ദേവൻ. കേരള ചിത്രശില്പകലയിൽ ആധുനിക ദൃശ്യഭാവുകത്വം പരിചയപ്പെടുത്തിയ മനുഷ്യസ്നേഹിയാണ് എം വി ദേവന്റെ വിയോഗത്തിലൂടെ നഷ്ടമാകുന്നത്. കേവലം അനുകരണങ്ങളിൽ നിന്നും കാലഹരണപ്പെട്ട ശൈലിയിൽ നിന്നും മലയാളിയുടെ സംവേദനശീലത്തെ രക്ഷിച്ചെടുക്കാൻ എം വി ദേവന്റെ നേതൃത്വത്തിൽ കലാപരമായ മുന്നേറ്റം തന്നെ കേരളത്തിൽ സംഭവിച്ചു. കലാരംഗത്തെ ഒറ്റയാനായാണ് എം വി ദേവൻ അറിയപ്പെട്ടിരുന്നത്. കലയിലെ കച്ചവട മനോഭാവത്തിനും ആത്മവഞ്ചനയ്ക്കുമെതിരെ തുറന്നടിക്കുന്ന യഥാർത്ഥ കലാകാരനായിരുന്നു അദ്ദേഹം. 1928 ജനുവരി 15 കണ്ണൂർ ജില്ലയിലെ ചൊക്ലിയിൽ മഠത്തിൽ ഗോവിന്ദൻ ഗുരുക്കളുടെയും മുല്ലോളി മാധവിയുടെയും മകനായി ജനനം. കുട്ടിക്കാലം മുതൽ തന്നെ ചിത്രകലയിൽ താല്പര്യമുണ്ടായിരുന്നു. ഹൈസ്കൂൾ പഠനം കഴിഞ്ഞ് ഇന്റർമീഡിയറ്റിന് പോകാതെ മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സിൽ ചേർന്നു. ചങ്ങമ്പുഴയുടെ സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന കൃതിക്ക് മംഗളോദയത്തിൽ മുഖചിത്രം ഒരുക്കുമ്പോൾ ദേവന് പ്രായം വെറും 15 ആയിരുന്നു. പഠനകാലത്ത് ആനുകാലികങ്ങളിൽ വരച്ച ചിത്രങ്ങളാണ് ചിത്രകലാ വിദ്യാലയത്തിൽ പ്രവേശിക്കാൻ വഴിയൊരുക്കിയത്. KCS പണിക്കർ, DP റോയ് ചൗധരി തുടങ്ങിയവരുടെ ശിക്ഷണത്തിൽ ചിത്രകല അഭ്യസിച്ചു. ആദ്യകാലത്ത് ജലച്ഛായ ചിത്രങ്ങൾ വരച്ചിരുന്ന ദേവൻ പിന്നീട് എണ്ണച്ഛായ ചിത്രത്തിലേക്കും കടന്നു. കല്ലിലും സിമെന്റിലും കോൺക്രീറ്റിലും ശില്പങ്ങൾ തീർത്തു. വളരെ കാലത്തിന് ശേഷം വാസ്തുശില്പത്തിലും പ്രതിഭ തെളിയിച്ചു. ബഷീറിന്റെയും ഉറൂബിന്റെയും കഥാപാത്രങ്ങൾക്ക് എം വി ദേവൻ വരച്ച രേഖാചിത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ചിത്രകലാ നിരൂപണ ഗ്രന്ഥമായ ദേവസ്പന്ദനമാണ് പ്രധാന കൃതി. കേരളത്തിലെ സാഹചര്യങ്ങൾക്ക് യോജിച്ച വീടുകൾ രൂപകൽപ്പന ചെയ്യുന്ന ശില്പി എന്ന നിലയിലും അദ്ദേഹം പ്രശസ്തനായിരുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. ചിത്രകാരൻ ശ്രീ നമ്പൂതിരി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ചിത്രശില്പകലകളിൽ സ്വതസിദ്ധമായ ശൈലി വികസിപ്പിച്ചെടുത്ത ഒരു അമൂല്യ പ്രതിഭയാണ് നഷ്ടമായിരിക്കുന്നത്. എങ്ങനെ അനുസ്മരിക്കുന്നു? എം വി ദേവൻ നിര്യാതനായ ന്യൂസ് എപ്പോഴാണ് അറിഞ്ഞത്? കുറച്ചേരായിട്ടുള്ളൂ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ്. ദേവൻ മാതൃഭൂമിയിലെ ചിത്രകാരനായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ നേരിട്ട് പരിചയമുണ്ട്. അങ്ങനെ എം വി ദേവൻ എന്ന് പറയുന്ന ആള് വാസ്തവത്തിൽ കേരളത്തിലെ ചിത്രകലയ്ക്ക് മാത്രമല്ല ഒരു സാംസ്കാരിക ലെവലിൽ നിലവാരത്തിൽ തന്നെ വളരെയധികം സംഭാവനകൾ ചെയ്തിട്ടുള്ള വലിയൊരു മനുഷ്യനാണ്. ചിത്രകലയ്ക്കും അതുപോലെ മാതൃഭൂമിയിൽ ആദ്യം ഈ കേരളത്തിലൊരു പുതിയ രീതിയിൽ ഈ കഥകൾക്കും നോവലുകൾക്കും ചിത്രം വരയ്ക്കുന്ന രീതി അതിൽ തുടങ്ങി വെച്ചത് എം വി ദേവനാണ്. ദേവന്റെ ശേഷമാണ് മറ്റ് പലരും പിന്നെ രംഗത്ത് വളരെ കാര്യമായിട്ട് വന്നത്. ആ ഒരു തുടക്കം കുറിച്ചത് മാതൃഭൂമി വീക്കിലി തന്നെയാണ്. അതിലെ ദേവൻ ആദ്യം മദ്രാസിൽ നിന്ന് വന്ന് ദേവൻ മാതൃഭൂമിയിൽ ചേർന്ന് പിന്നെ വന്നിട്ടുള്ള ഒരുപാട് പ്രസിദ്ധമായ കഥകൾ, ഇപ്പൊ ബഷീറിന്റെ, ഉറൂബിന്റെ, അങ്ങനെ ഒരുപാട് പ്രസിദ്ധമായ കഥകൾക്കും നോവലുകൾക്കും ദേവൻ വരച്ച ചിത്രങ്ങളാണ് ഇപ്പോഴും ആളുകളുടെ മനസ്സിലുള്ളത്. അത്ര വലിയ സംഭാവനകൾ ദേവൻ ആ രംഗത്ത് ചെയ്തിട്ടുണ്ട്. ദേവൻ ഈ ചിത്രം മാത്രമല്ല, ദേവൻ മറ്റ് സാംസ്കാരിക കാര്യങ്ങളിലും വളരെയധികം താല്പര്യം എടുത്തൊരു മനുഷ്യനാണ്. ഇവിടെ പല സ്ഥാപനങ്ങളും അദ്ദേഹം മുഖാന്തരം കലയ്ക്ക് വേണ്ടി, ചിത്രകലയ്ക്കും ശില്പകലയ്ക്കും ഒക്കെ വേണ്ടി അദ്ദേഹം ഒരുപാട് കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രശസ്ത ശില്പിയും എഴുത്തുകാരനുമായ എം വി ദേവന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുശോചിച്ചു. കലാരംഗത്തും ധൈഷണിക രംഗത്തും ദേവസ്പർശം നൽകി സാംസ്കാരിക കേരളത്തെ സമ്പന്നമാക്കിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു. മികച്ച ചിന്തകൻ എന്ന നിലയിൽ കേരള സമൂഹത്തിൽ എപ്പോഴും ശക്തമായി ഇടപെട്ടുകൊണ്ടിരുന്ന മഹാനായ എഴുത്തുകാരനും ചിത്രകാരനുമായിരുന്നു എം വി ദേവനെന്ന് സ്പീക്കർ ജി കാർത്തികേയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മന്ത്രിമാരായ
കെ എം മാണിയും രമേശ് ചെന്നിത്തലയും എം വി ദേവന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി.